മൂന്നാം മോദി മന്ത്രിസഭയുടെ ഘടന എങ്ങനെയാണ്? 30 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 25 പേർ ബി ജെ പിയിൽ നിന്നാണ്, കൂടുതൽ മന്ത്രിമാർ യു പിയിൽ നിന്നാണ്, 11 പേരാണ് യു പിയിൽ നിന്നുള്ളത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈശ്വർ കീ ശപഥ ലേതാ ഹൂ കി മൈ വിധി ദ്വാരാ സ്ഥാപിത ഭാരത് കേ സംവിധാന കേ പ്രതി സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠ രഖുംഗാ. സഖ്യകക്ഷികളായ TDP, JDU, JDS, LJP, HAM എന്നിവയ്ക്കും പ്രാതിനിധ്യമുണ്ട്. TDP, JDU കക്ഷികൾക്ക് ഒരു ക്യാബിനറ്റും സഹമന്ത്രിസ്ഥാനവും, RLDക്കും ശിവസേനയ്ക്കും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം, RPIക്കും അപ്നാദലിനും സഹമന്ത്രിസ്ഥാനം. ഇന്നലെ വൈകിട്ട് 7:15 ആരംഭിച്ച ചടങ്ങിൽ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർ ഉൾപ്പെടെ 7000 അതിഥികൾ പങ്കെടുത്തു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരാണ്. സുരേഷ് ഗോപി 51-ാമനായും ജോർജ് കുര്യൻ 70-ാമനുമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജോർജ് കുര്യനെ രാജ്യസഭാംഗമാക്കും. ഇരുവരും ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിൽ ഏക ക്രിസ്ത്യൻ പ്രതിനിധിയായ കുര്യനടക്കം 5 ന്യൂനപക്ഷ MPമാരുണ്ട്. ജാതി സമവാക്യം ഇങ്ങനെയാണ്: OBC 27, പട്ടികജാതി 10, പട്ടികവർഗം 5, 7 വനിതകൾ. പ്രധാനമന്ത്രിയെ കൂടാതെ 71 മന്ത്രിമാരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയിൽ നിന്നും 60 പേർ, TDPയിൽ നിന്നും 2 പേർ, JDU 2, JDS 1, HAM 1, LJP 1, RLD 1, ശിവസേന 1, അപ്നാദൾ 1, RPI 1 എന്നിങ്ങനെയാണ് മന്ത്രിമാർ.